ഹായ് ഡേസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സലീസ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അലീസയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ സൂചി ഗോതമ്പ് വെച്ചിട്ടാണ് ഈ ഒരു അലീസ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് സൂചി ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് 2 മണിക്കൂർ ഒന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളി. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗീ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ഗ്രാമ്പൂ ഏലക്ക. പിന്നെ ഞാനിത് ചിക്കൻ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള സൂചി ഗോതമ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ആ ഒരു മസാലയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഏലക്കായ, 3-4 ഗ്രാമ്പു, 1 ചെറിയൊരു പീസ് പട്ട, 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ നമ്മൾ കഴുകി റെഡിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതെല്ലാതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ഗോതമ്പൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ വെള്ളം കൂടി പോകരുത്. നമുക്ക് ഈ ഒരു ഗോതമ്പൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതാ കുക്കറൊരു ഏകദേശം 5 വിസിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഗോതമ്പ് ഇവിടെ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും നമ്മുടെ ആ ഒരു ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ആ ഒരു പീസ് എല്ലാതും ഞാനിവിടെ ഒന്ന് മാറ്റി വെക്കുകയാണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് ഗ്രാമ്പു, പട്ട, ഏലക്കായ എല്ലാം ഒന്ന് മാറ്റി വെക്കുക. നമുക്ക് ആ ഒരു ഫ്ലേവർ ഇതിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ഏലക്കായും പട്ടൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി അത് വെന്ത് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫ്ലേവർ ഈ ഒരു ഗോതമ്പിലോട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ഗോതമ്പ് മിക്സ് ഒന്ന് മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കണം. അത് കംപ്ലീറ്റായിട്ട് തന്നെ അരഞ്ഞു പോകരുത്. അപ്പോൾ അതായ ഒരു രീതിയിലാണ് ഞാനതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാതും ഞാനിതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കായും ഗ്രാമ്പും പട്ടൊന്നും ഇതിൽ പെടരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ അത് കംപ്ലീറ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/2 പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയിലുള്ള ഒരു തേങ്ങാപ്പാൽ എടുത്തിട്ട് അതൊന്ന് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ തേങ്ങാപ്പാലും ചിക്കനൊക്കെ കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അലീസ ഒന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്
പാത്രമൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നെയ്യ് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ സവാള ഒക്കെ നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അലീസയുടെ മുകളിലോട്ടായിട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതാ ഒരു കംപ്ലീറ്റ് നെയ്യൊക്കെ നമ്മൾ ആ ഒരു അലീസയുടെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ കംപ്ലീറ്റായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അലീസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ബൈ.